പ്ലസ് ടു കത്തൂസ് പേസി ബുള്ളറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2022 ജനുവരി മാസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൽ നിന്നെടുത്ത ഒരു 10 ചോദ്യങ്ങളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2021 ഓടക്കുഴൽ അവാർഡിന് അർഹമായ കൃതി ഏത്? 2021 ഓടക്കുഴൽ അവാർഡിന് അർഹമായ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ബുധിനിയാണ്. ഓക്കെ, ബുധിനി, സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന കൃതിക്കാണ് 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് രീതിയിലും ചോദിക്കാം. 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം, സാറാ ജോസഫ്. ആ അവാർഡിന് അർഹമായ കൃതി ഏതാണ്? ബുധിനി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2020 ദക്ഷിണേന്ത്യയിലെ മികച്ച ജലസംരക്ഷണ ജില്ലയായി തെരഞ്ഞെടുത്തത് ഏത്? 2020 സൗത്ത് ഇന്ത്യയിലെ മികച്ച ജലസംരക്ഷണ ജില്ലയായി തെരഞ്ഞെടുത്ത ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം ജില്ലയാണ്. അപ്പം ദക്ഷിണേന്ത്യയിലെ മികച്ച ജലസംരക്ഷണ ജില്ലയായി തെരഞ്ഞെടുത്തത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ല. മൂന്നാമത്തെ ചോദ്യം, 2021 ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി, കെ എസ് ചിത്ര. 2020 ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ 2021 ആണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. അത് കെ എസ് ചിത്രയ്ക്ക്, ചിത്ര തിരുനാൾ ചിത്രയ്ക്ക് ലഭിച്ചു. ഓക്കെ, നാലാമത്തെ ചോദ്യം, 2022 മുതൽ വീർ ബാൽ ദിവസായി ആചരിക്കുന്ന ദിനം? December 26 വീർ ബാൽ ദിവസമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഈ വർഷം മുതലാണ് അങ്ങനെ ആചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, December 26 വീർ ബാൽ ദിവസ്. അഞ്ചാമത്തെ ചോദ്യം, 2021 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സദ്ഭരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി, ഗുജറാത്താണ്. 2021 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സദ്ഭരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. ഇതിലിനി അടുത്ത ചോദ്യം എന്തായിരിക്കാം? നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം അല്ലേ, എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിന് എന്നുള്ളതായിരിക്കും. അഞ്ചാം സ്ഥാനമാണ് കേരളത്തിന് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത്. ഈ ഒരു ഇൻഡെക്സിൽ അഞ്ചാം സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. അപ്പോൾ 2021 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സദ്ഭരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത്, അഞ്ചാം സ്ഥാനത്താണ് കേരളം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2021 Under-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ജേതാക്കൾ ആര്? ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യയാണ്. 2021 Under-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? ശ്രീലങ്കനെയാണ്. അപ്പോൾ റണ്ണറപ്പ് ആരാന്ന് വെച്ചാൽ ശ്രീലങ്കയാണ് ആൻസർ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം. ഉത്തരം ഓപ്ഷൻ ബി, കിഡംബി ശ്രീകാന്താണ്. ഉത്തരം ഓപ്ഷൻ ബി, കിഡംബി ശ്രീകാന്ത്. എട്ടാമത്തെ ചോദ്യം, ISRO 10th ചെയർമാനായി അധികാരത്തിൽ വന്നത് ആര്? ISRO 10th ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ സി, എസ് സോമനാഥാണ്. ISRO 10th ചെയർമാനായിട്ട് അധികാരത്തിലേറ്റത് എസ് സോമനാഥാണ്. അദ്ദേഹം ISRO ചെയർമാനാകുന്ന 5th മലയാളി കൂടിയാണ്. അതുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, എസ് സോമനാഥ് ISRO 10th ചെയർമാൻ. ഒമ്പതാമത്തെ ചോദ്യം, ദുഃഖം എന്ന വീട് എന്ന കവിത സമാഹാരം എഴുതിയിട്ടുള്ളത് ആരാണ്? ദുഃഖം എന്ന വീട് എന്ന് തുടങ്ങുന്ന കവിതാ സമാഹാരം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, കെ സച്ചിദാനന്ദനാണ്. ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചതും കൂടിയായിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് ഏത്? ദുഃഖം എന്ന വീട്. ആർക്കാണ് ലഭിച്ചത് ബഷീർ പുരസ്കാരം? കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, പത്താമത്തെ ചോദ്യം, 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2022 ഹരിവരാസന പുരസ്കാരം. ഓപ്ഷൻ സി, ആലപ്പി രംഗനാഥ്. ഓപ്ഷൻ സി, ആലപ്പി രംഗനാഥിനാണ് 2022 ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാതും അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് തന്നെ പഠിക്കുക. പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.